ഹലോ ഫ്രണ്ട്സ് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പുതുറ സ്പെഷ്യൽ ആയിട്ടുള്ള തരിക്കഞ്ഞിയാണ് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹുദയാണ് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് അത് തന്നെ ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ റവയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ സേമിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സേമിയ നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ റവ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അത് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം നെയ് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിനെ അങ്ങനെ നമ്മൾ റെവയും സേമിയും വറുത്തെടുത്തു ഇനി അതോടെ മാറ്റി വെക്കാം മറ്റൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു സോസ്പാൻ എടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത് നാളികേര പാലിലും നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കാം കാണിക്കാം പിന്നെ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒരു മൂന്ന് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ ഇങ്ങനെ നേരിട്ടിട്ട് കൊടുക്കുന്നതിന് പകരം അതിൻ്റെ ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ പാല് തിളച്ച് വന്ന് തുടങ്ങി ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവയും അതുപോലെ സേമിയും ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നാലോ അഞ്ചോ മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അത് ആ സമയത്ത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം എന്തോരം വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് കൂട്ടി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസിഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടും എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതൊരു നാല് മിനിറ്റോളം നാലോ അഞ്ചോ മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒത്തിരി നമുക്ക് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇതൊരു വെള്ളം പോലെ നമുക്കിങ്ങനൊരു കുടിക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണം എടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ തരിക്കി റെഡിയായി ഇനി ഇതോടെ മാറ്റിവെക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഞാൻ കുറച്ച് കാഷിനോട് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട് അത് രണ്ടും വറുത്ത് മാറ്റിവെക്കുക അതിനുശേഷം അത് ആ അത് വറുത്തിട്ടുള്ള സെയിം പാനിലോട്ട് തന്നെ മെയിൻ തരിക്കഞ്ഞിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചുവന്നുള്ളി ചുവന്നുള്ളി ചെറു ചെറിയതായി നുറുക്കിയത് ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ചു ചുവന്നുള്ളി നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തരിക്കഞ്ഞിയിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ഈ നെയ്യിൽ വറുത്തിട്ടുള്ള ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ട് നെയ്യ് ആ വറുത്ത നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ തരിക്കഞ്ഞി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ ഈ ഒരു തരിക്കഞ്ഞി നമുക്ക് തണുപ്പിച്ചിട്ടായാലും അതുപോലെ ചെറു ചൂടോട് കൂടി കഴിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയൊരു ചൂടോട് കൂടി കഴിക്കുന്നതാണ് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയത് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്